വിവരാവകാശ കമ്മീഷനെ സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയാക്കുന്നു. ക്യാബിനറ്റ് തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകുന്നില്ല. വിവരാവകാശ പ്രവർത്തകനായ അഡ്വക്കേറ്റ് ഡി ബി ബിനു ആദ്യം മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ഡി ബി ബിനു യെസ് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അത് വിവരാവകാശ കമ്മീഷന്റെ താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിവരാവകാശ കമ്മീഷന്റെ ആ നിയമത്തിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണോ? അങ്ങനെ വരുന്നതാണെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ നിയമം ലംഘിക്കപ്പെടുന്നു? ഏതു തരത്തിലായിരുന്നു താങ്കളുടെ അപേക്ഷ? വിവരാവകാശ നിയമത്തിന്റെ 81I അനുസരിച്ച് മന്ത്രിസഭ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നൽകണമെന്നാണ്. എന്നാൽ മന്ത്രിസഭയുടെ പരിഗണനയിലുള്ള ഒരു വിഷയം തീരുമാനം എടുത്തിട്ട് ഇല്ലെങ്കിൽ ആ ഘട്ടത്തിൽ നൽകേണ്ടതില്ല എന്ന് നിയമം പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ച് നിരവധി മന്ത്രിസഭാ തീരുമാനങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ആരോപിക്കുന്ന ഒരു സാഹചര്യത്തിൽ മന്ത്രിസഭ എടുത്ത തീരുമാനമാണ് സാങ്കേതികമായ തകരാറ് തകരാറിനല്ല, അദ്ദേഹത്തിന് ടെലിഫോൺ കണക്ഷൻ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തായിരിക്കും സി പി നാരായണൻ. പക്ഷെ സ്പഷ്ടമായിരുന്നു, അതായത് ആ ആക്ട് പ്രകാരം മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അദ്ദേഹം സംസാരിച്ചതിൽ നിന്ന് വളരെ വ്യക്തമാണ്. എടുത്ത തീരുമാനങ്ങളും എടുക്കാത്ത തീരുമാനങ്ങളും, എടുത്ത തീരുമാനങ്ങൾ ഷെയർ ചെയ്യാൻ നിയമം കൃത്യമായി അനുശാസിക്കുമ്പോൾ ഡി ബി വിനുവിൻ്റെ അപേക്ഷ വളരെ വ്യക്തമാണ്. ഏറ്റവും അവസാനമായി വിവാദമായ പല ഉത്തരവുകളും, മെത്രാൻകായലടക്കം, കടമക്കുടി അടക്കം, അത് പ്രത്യക്ഷത്തിൽ നാം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യമാണ്. പുറത്തു കൊണ്ടുവരപ്പെടാത്ത, പുറത്തു വരാത്ത എത്രയോ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകാം. അതറിയാനുള്ള പൗരൻ്റെ അവകാശം, ഒരു നിയമം തന്നെ അത് അടിക്കിട്ടുറപ്പിക്കുമ്പോൾ ഒരു സർക്കാർ എന്തിനു ഭയപ്പെടണം? സി പി നാരായണൻ, ഒരു അഞ്ച് വർഷം മുമ്പ് അദ്ദേഹം ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവന, എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ ഓഫീസ് എല്ലാം സുതാര്യമാണ്, തുറന്ന പുസ്തകമാണ്, അവിടെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട്, അല്ല സി സി ടി വി ഏർപ്പെടുത്തുന്നു, ആർക്കും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണാം, ഏത് രേഖയും മറ്റേ ജനങ്ങൾക്ക് ലഭ്യമാക്കാം, സി സി ടി വിയുടെ കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇത് ഈ വിവരാവകാശ നിയമം ഇല്ലെങ്കിലും ഒരു സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ കേന്ദ്രത്തിലെയോ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊരു പബ്ലിക് ഡോക്യുമെൻ്റാണ്, അതൊരു സ്വകാര്യ രേഖയല്ല. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ നേരത്തെ ഈ മന്ത്രിസഭയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണെങ്കിൽ, തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ അതൊരു രഹസ്യ ഡോക്യുമെൻ്റാണ്, രഹസ്യരേഖയാണ്. പക്ഷേ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സൂക്ഷിക്കുന്നത് എനിക്കറിയില്ല. കാരണം മന്ത്രിസഭാ തീരുമാനങ്ങളൊക്കെ മന്ത്രിസഭാ യോഗത്തിൻ്റെ സെക്രട്ടറിയായ ചീഫ് സെക്രട്ടറിയുടെ കയ്യിൽ, ഓഫീസിലാണ് ഉണ്ടാവേണ്ടത്, അദ്ദേഹമാണ് കൈകാര്യം ചെയ്യേണ്ടത് അവിടെ. എങ്ങനെയാണ് മുഖ്യമന്ത്രി, കാരണം ചീഫ് സെക്രട്ടറിയാണ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഈ വക കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ ഉത്തരവിറക്കുന്നതുമൊക്കെ സെക്രട്ടറിമാരാണ്, അതേപോലെ ഈ ചീഫ് സെക്രട്ടറിയുടെ കയ്യിലിരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസ് നൽകുകയും ചെയ്യേണ്ട ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തുകൊണ്ട് ഇത് കൈയടക്കി വെച്ചിരിക്കുന്നു? ഒന്ന്, അപ്പോൾ രണ്ട് കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഈ ക്യാബിനറ്റ് തീരുമാനങ്ങൾ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അവിടെ ഇരിക്കട്ടെ, ആ വിവരാവകാശ നിയമം അവിടെ ഇരിക്കട്ടെ, അതില്ലെങ്കിൽ തന്നെ എടുത്ത തീരുമാനങ്ങൾ ഒരു പൊതുരേഖയാണ്, അത് അതേപ്പറ്റി അറിയാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട്. കാരണം അവരെ സംബന്ധിച്ച കാര്യങ്ങളാണല്ലോ തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ട് നൽകുന്നില്ല? ഇതിൽ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെയും ഈ മന്ത്രിസഭയുടെയും സ്വഭാവത്തിൻ, ഇരട്ട സ്വഭാവത്തിൻ്റെ മറ്റൊരു ഉദാഹരണമായിട്ട് മാത്രമേ എനിക്കിതിനെ കാണാൻ പറ്റൂ. മറ്റൊരു ന്യായീകരണം എനിക്ക് അതിലുണ്ടെന്ന് തോന്നുന്നില്ല. യെസ്, പി രാജനിലേക്ക്. ശ്രീ പി രാജൻ, വിവരാവകാശത്തിൻ്റെ നിയമത്തിൻ്റെ പ്രസക്തി, താങ്കൾ വിവരാവകാശ പ്രവർത്തകനാണ്, ആ രീതിയിലാണ് ഞാൻ കാണുന്നതും. സി പി നാരായണൻ ചൂണ്ടിക്കാണിക്കുന്നതുപോലെ എല്ലാം സുതാര്യമാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുക,
മുഖ്യമന്ത്രി ഓഫീസ് അടക്കം നമുക്ക് അറിയാവുന്നുള്ള കാര്യങ്ങളിൽ സിസിടിവി അവിടെ ആർക്കും കടന്നുവരാം എന്തും പരിശോധിക്കാം നിയമവിധേയമാണ് എന്ന് അടക്കം പറയുമ്പോഴാണ് ഏറ്റവും വിവാദമായ കാര്യങ്ങൾ ഫെബ്രുവരി 25-ന്റെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അടക്കം കടമക്കുടി ആകട്ടെ മെത്രാൻകായൽ ആകട്ടെ ഇതൊക്കെ നാം പറയുന്നതാണ് അതിനപ്പുറത്തേക്ക് അറിയപ്പെടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തൊരു തീരുമാനത്തെ സംബന്ധിച്ച് നിയമപരമായി അപേക്ഷ നൽകിയാൽ ഒരു സർക്കാരിന് എത്ര മാത്രമാണ് അത് നൽകാനുള്ള ബാധ്യത ആ ബാധ്യതയുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ പി രാജൻ ഞാൻ വിശ്വസിക്കേണ്ട പ്രശ്നമില്ല നിയമമാണ് നിയമപ്രകാരം കാബിനറ്റ് തീരുമാനങ്ങൾ ഒരു പൗരൻ അറിയാൻ അവകാശമുണ്ട് സിപി നാരായണൻ പറഞ്ഞു വളരെ ശരിയാണ് അതേപോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ വിവരം തരുന്നില്ല എന്ന് ഉത്തരവിൽ എഴുതണം 30 ദിവസത്തിനുള്ളിൽ വിവരം തരണം 30 ദിവസത്തിനുള്ളിൽ വിവരം തരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് തരാൻ പറ്റില്ല സെക്ഷൻ 8 പ്രകാരം ഒബ്ജക്ഷൻ ഉണ്ടോ തുടങ്ങിയ സെക്ഷൻ 8 എന്ന് പറഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കേസ് അന്വേഷണത്തിൽ ഇരിക്കുന്ന കേസുകൾ സെക്യൂരിറ്റി ബാധിക്കുന്ന അങ്ങനെയൊക്കെ ആ കാരണത്താൽ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് അവർ അറിയിക്കണം അതല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ശിക്ഷയുണ്ട് പിഴയുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കേസ് കൊടുത്ത് ഈ മനുഷ്യന് പിഴയിടാൻ ഉത്തരവിടണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഹൈക്കോടതി പോകാൻ സാധ്യതയുണ്ട് പോകേണ്ടതാണ് കാരണം നിങ്ങൾ രണ്ട് പ്രാവശ്യം അതിൽ 30 ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ എന്തുകൊണ്ട് തരില്ല എന്ന് അറിയിക്കണം അല്ലെങ്കിൽ തരണം തന്നില്ലെങ്കിൽ ആ ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഓഫീസർക്ക് ശിക്ഷാ വ്യവസ്ഥയുണ്ട് അതായിരുന്നു ഈ നിയമത്തിൻ്റെ ഏറ്റവും നല്ല വശം അതായത് ഉത്തരവ് ഒമിഷൻ കുറ്റം ചെയ്താലും ശിക്ഷയില്ല എന്നുള്ളതാണ് ഇവിടെ ബ്യൂറോക്രസിയുടെ ഏറ്റവും വലിയ ഒരു അവരുടെ അധികാരം സ്ഥാപിക്കാനുള്ള അവർക്കുള്ള ഏറ്റവും വലിയ അടവ് അതിന് വിരുദ്ധമായ ഈ നിയമം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും നല്ല ഒരു നേട്ടമാണെന്ന് പറയാനുള്ള പ്രധാനമായ കാര്യം ഭരണഘടന അനുസരിച്ച് ഉള്ള സ്ഥാപനങ്ങൾ അതിൻ്റെ ചുമതല നിർവഹിച്ചില്ലെങ്കിൽ അതിന് ശിക്ഷ വരും എന്ന വ്യവസ്ഥ അതിലുള്ളതുകൊണ്ട് യഥാർത്ഥമായ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രകടനം ഈ നിയമത്തിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് വിവരാവകാശ പ്രവർത്തകരും എല്ലാവരും തന്നെ ഈ നിയമത്തെ കൊണ്ടാടുന്നത് ഇപ്പോൾ അങ്ങനെ റിജക്റ്റ് ചെയ്യണമെങ്കിൽ ആരാണ് ഉത്തരവാദി നേരത്തെ പറഞ്ഞ ചീഫ് സെക്രട്ടറി അല്ല ഇൻഫർമേഷൻ ഓഫീസർ വെച്ചാൽ ആ ഇൻഫർമേഷൻ ഓഫീസറോട് വെച്ച് എന്ത് തന്നില്ല അതുകൊണ്ട് അയാളുടെ പേരിൽ കേസ് വരുന്നു പറഞ്ഞാൽ അയാൾ സത്യം വെളിപ്പെടുത്തും ഗവൺമെൻറ് എങ്ങനെ ഉത്തരവിട്ടുണ്ട് കൊടുക്കേണ്ടെന്ന് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അതുകൊണ്ട് ആ നിലയ്ക്ക് ബിനുവിനെ പോലെയുള്ള വിവരാവകാശ പ്രവർത്തകർ ഞാനിപ്പോൾ ആ വിവരാവകാശ പ്രവർത്തനത്തിൻ്റെ കാര്യമായ അടുത്ത കാലത്ത് നോക്കാറില്ല ആ ബിനു അതിൻ്റെ നേതാവാണ് ബിനുവിന് വേണമെങ്കിൽ അന്വേഷിക്കാവുന്നതാണ് ചെയ്യാവുന്നതാണ് ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്ത് അങ്ങനെ ചെയ്താലല്ലാതെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യില്ല രഹസ്യവും അധികാരവും തമ്മിൽ എപ്പോഴും ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് പലരും അധികാരം നിലനിർത്തുന്നത് രഹസ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ അതുകൊണ്ട് തന്നെ അത് ജനാധിപത്യ വിരുദ്ധമാണ് ഈ ഗവൺമെൻറ് അങ്ങനെ ചെയ്തുവെങ്കിൽ ആരാണ് തരാതിരുന്നത് എന്ത് വിവരമാണ് തരാതിരുന്നത് വ്യക്തമായ വിവരം ബിനുവിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ബിനു ഹൈക്കോടതിയെ സമീപിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം യെസ് ഫക്രുദ്ദീനിലേക്ക് വരുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനം ബി ആർ എം ഷഫീറിന് ഒരു ന്യായീകരണം ഉണ്ടായിരിക്കണം ബി ആർ എം ഷഫീർ സി പി നാരായണനും പി രാജനും ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് ഗുരുതരമായ സി പി നാരായണൻ പറയുന്നതനുസരിച്ച് എന്തുമാത്രം സുതാര്യതയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയത് ചിലപ്പോൾ നിങ്ങളതെന്ന് പറഞ്ഞാൽ വിഷമാവും ബി ആർ എം ഷഫീറിന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസ് സി സി ടി വി ദൃശ്യങ്ങളടക്കം ഏത് ഡോക്യുമെൻറ്റും പരിശോധിക്കുന്ന തരത്തിലേക്ക് സുതാര്യതയുടെ ലോക മാതൃകയായി ഇതാ എൻ്റെ ഓഫീസ് മാറുന്നു എന്ന് പറഞ്ഞു സി പി നാരായണൻ സി സി ടി വി അടക്കം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എനിക്ക് ആ വിമർശനങ്ങളിലേക്കല്ല പോകേണ്ടത് അതൊന്നും വേണ്ട ഷഫീറെ വിവരാവകാശ നിയമം ഏറ്റവും പ്രസക്തവും ശക്തവുമായൊരു നിയമത്തിൻ്റെ കീഴിൽ അപേക്ഷ കൊടുത്താൽ മറുപടിയെങ്കിലും നൽകാനുള്ളൊരു സാമാന്യ ബാധ്യത ഒരു ഭരണകൂടം കൈകാളുന്ന ഭരണഘടന കൈകാളുന്ന പ്രതിജ്ഞ ചെയ്തൊരു വ്യക്തിക്കുണ്ടാകണം അല്ലെങ്കിൽ വ്യക്തികൾക്കുണ്ടാകണം ഷഫീർ ഈ 5 കൊല്ലത്തിനിടയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ക്യാബിനറ്റ് രഹസ്യങ്ങൾ ഉൾപ്പെടെ ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ ഉൾപ്പെടെ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയ ഏക ഗവൺമെൻറ്റാണ് ഞങ്ങളുടെ ഗവൺമെൻറ് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും സർക്കാരിൻ്റെ തീരുമാനങ്ങൾ എടുത്ത് പുറത്ത് വിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു കാര്യം പ്രതീപ് ഒരു കാര്യം മനസ്സിലാക്കിയോ മെത്രാങ്കാരി ഉൾപ്പെടെയുള്ള വിവാദപരമായ തീരുമാനങ്ങൾ സർക്കാരിന് പിൻവലിക്കേണ്ടി വരുമായിരുന്നില്ല ഇത് മാധ്യമങ്ങൾ കൊണ്ടാടുകയായിരുന്നില്ല അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ മാധ്യമങ്ങൾക്ക് മെത്രാങ്കാരി ഉൾപ്പെടെ കരുണ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയത്തിൻ്റെയും ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഇവിടെ ഒന്നും ഒരു ഓർഡറുകളും കൊടുക്കാത്ത വിഷയം ഉദിക്കുന്നില്ല പിന്നെ ഏതെങ്കിലും ഓർഡറുകൾ പ്രത്യേക തരത്തിൽ കൊടുക്കാതിരിക്കുന്നിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ ബഹുമാനായ ശ്രീ രാജസാർ പറഞ്ഞതുപോലെ അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ എന്തുകൊണ്ടാണ് ഇന്ന വിവരം തരാത്തതെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയപ്പെടുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കണം കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന രേഖ കൊടുക്കണ്ട എന്ന് ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ തരാത്തത് എന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടോ
അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും റെക്കോർഡുകൾ നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റുമോ? കേരളത്തിലെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്ന് ഇന്ന ഇന്ന കാരണങ്ങളാൽ ഞങ്ങൾ തരുന്നില്ല, നിശ്ചയമായി ഞങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യം തരുന്നില്ല എന്ന് പറഞ്ഞതായിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഓർഡർ നിരസിച്ചതായി നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഏറ്റവും അവസാനം ഇതിപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ തന്നെ കാരണം നമ്മൾ നേരത്തെ ഒരു ചർച്ച പ്രതീകമായിട്ട് നടത്തിയിട്ടുണ്ട്. 2016 ജനുവരിയിൽ പിന്നെ വിജിലൻസ് ഡയറക്ടർ ഒരു ഓഫീസ് ഓർഡർ ഇറക്കി. ഓഫീസ് ഓർഡറിൽ ഇങ്ങനെയാണ് പറയുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, IASകാർ, IPSകാരുമായി ബന്ധപ്പെട്ട രഹസ്യാത്മകമായ കേസുകളുടെ ഫയലുകൾ അത് പിന്നെ വിജിലൻസിന്റെ ടി ബ്രാഞ്ചിലേക്ക് മാറ്റിയതിനാൽ കൊടുക്കേണ്ടതില്ല എന്നുള്ള കാര്യം വന്നു. ഘട്ടത്തിൽ എനിക്കൊന്ന് ഇടപെടുന്നുണ്ട്. താങ്കൾ പറയുന്നത് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 5 വർഷമായി ഒരു തരത്തിലുള്ള അസ്വാഭാവികതയുമോ രഹസ്യങ്ങളോ അഡ്വക്കേറ്റ് BR ഷഫീർ പറയുന്നത് ഇതാണ്, താങ്കളുടെയൊക്കെ വാദഗതികൾ വെറും അടിസ്ഥാനരഹിതമാണ്. കഴിഞ്ഞ 5 വർഷം ലോകം കണ്ടിട്ടുള്ള, ഷഫീർ അങ്ങനെയാണ് താങ്കൾ പറയുന്നത്, ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുതാര്യമായ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. യെസ്, പിന്നെ എന്തിനാണ് താങ്കളെ പോലെയുള്ളവർ വെറുതെ ഇങ്ങനെ വിവാദങ്ങളുമായി ഇറങ്ങിത്തിരിക്കുന്നത്? DB ബിനു, അതെ, ശുദ്ധ അസംബന്ധമാണ് അദ്ദേഹം പറയുന്നത്. ഈ വിവരങ്ങൾ ഒന്നും പ്രസിദ്ധീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഞാൻ ഈ ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ കൊടുത്തപ്പോൾ ഇത് നൽകാനാവില്ല എന്ന നിലപാടാണ് BVS മണി എന്ന ജോയിന്റ് സെക്രട്ടറി ഇനി എന്റെ അപേക്ഷ തള്ളി കൊണ്ടു പറഞ്ഞത്. ഇതിനെതിരെ അന്ന് വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും MN ഗുണവർദ്ധനൻ ഈ വിവരങ്ങൾ കൊടുക്കണം, സൗജന്യമായി തന്നെ കൊടുക്കണം 10 ദിവസത്തിനകം എന്ന് സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 3 മാസത്തെ ക്യാബിനറ്റ് തീരുമാനങ്ങൾ പുറത്തു വരികയും അതിലാണ് അന്ന് വരെ മറച്ചു വെച്ചിരുന്ന പല സുപ്രധാനമായ വിവരങ്ങളും പുറത്തു വന്നതെന്ന് അദ്ദേഹം അറിയണം. അതിലൊന്ന്, ഈ ശബരി പാതയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഒരു പൈസയും കൊടുക്കാൻ കഴിയില്ല എന്ന ഒരു തീരുമാനം എടുത്തതുമ്പോ അങ്ങനെയാണ് പുറത്തു വന്നത്. അതുപോലെ തന്നെയാണ് DB ബിനു, അത്തരത്തിൽ വരുമ്പോൾ ഇപ്പോൾ ഏതു തരത്തിലാണ് ഈ നിയമം അട്ടിമറിക്കപ്പെടുന്നത്? ഇത് അവര് അഴിമതി, ഏറ്റവും അവസാനം എടുത്ത തീരുമാനം തന്നെ അദ്ദേഹം ഒന്ന് പരിശോധിച്ചാൽ മതി. അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല. മന്ത്രി, മുൻ മുഖ്യമന്ത്രി, MPമാർ, MLA മാർ, സർക്കാർ ഉദ്യോഗസ്ഥർ ഇവരുമായി ബന്ധപ്പെട്ട, അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തു കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിജ്ഞാപനം പുറപ്പെടുവിച്ച സർക്കാരാണ് അദ്ദേഹത്തിന്റെ ഈ സർക്കാർ. ആ വിജ്ഞാപനം ഇപ്പോഴും നിലനിൽക്കുന്നു. ആ വിജ്ഞാപനം റദ്ദാക്കിയില്ലേ ബിനു? ഇല്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കാൻ, റദ്ദാക്കി എന്ന് പറയുന്ന ഓഫീസ് ഓർഡറാണ് മുഖ്യമന്ത്രി പറഞ്ഞ പ്രസ്താവന, ഒന്ന് വായിച്ചു നോക്കണം മിസ്റ്റർ. ആ ഓഫീസ് ഓർഡറിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ പറയപ്പെടുന്ന പോലെ ടി ബ്രാഞ്ചിലേക്ക് മാറ്റാത്ത മുഴുവൻ ഉത്തരവുകളും പിൻവലിച്ചിട്ടുണ്ട് എന്ന്. എന്താണ് ടി ബ്രാഞ്ച് പറഞ്ഞോ? അത് വേണ്ട, അത് എനിക്കറിയാം. ഏറ്റവും അവസാനം ഉള്ള കാര്യം കൂടി, ശ്രീ PK രാജു കൊടുത്ത ആ പരാതിയിലെ ആക്ഷൻ ടേക്കൺ ചോദിച്ചുകൊണ്ടാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുന്നത്. അത് നേരിടാൻ വേണ്ടിയിട്ടാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചെന്ന കാര്യം താങ്കൾക്കറിയോ? അതിനുശേഷമാണ് ആ ഇപ്പൊ PK രാജു കൊടുത്ത 1-ാം അപ്പീൽ ഇപ്പൊ തള്ളിയിരിക്കുന്നു. 1-ാം അപ്പീൽ തള്ളിയ കാരണം എന്ന് പറഞ്ഞാൽ ഈ വിജ്ഞാപനം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞോട്ടെ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടർ സർക്കാരിനോട് ഒരു വിശദീകരണം ചോദിച്ചത്, ഇത് ഓഫീസ് ഓർഡർ പിൻവലിച്ചിട്ട് കാര്യമില്ല, വിജ്ഞാപനം തന്നെ പിൻവലിക്കണമെന്ന് അദ്ദേഹം കത്തെഴുതി എന്തിനാണെന്ന് താങ്കൾക്ക് അറിയാമോ? ഇടപെടലല്ല DB ബിനു, അക്കാര്യത്തിൽ ഷഫീർ നിൽക്കോ, ബിജു മനസ്സിലാക്കണില്ല. ഷഫീർ അല്ല, DB ബിനു, എനിക്കറിയേണ്ട കാര്യം ആ കാര്യത്തിൽ വസ്തുത വേണ്ടതുള്ളത് കൊണ്ട് താങ്കൾ പറയുന്ന 2 കാര്യങ്ങൾ, വിജ്ഞാപനവും ഉത്തരവും, അങ്ങനെ ഒരു വ്യത്യാസം താങ്കൾ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടുണ്ട്, പ്ലീസ്. അതെ, ഞാൻ പറഞ്ഞോട്ടെ. DB ബിനു, പ്ലീസ് ശ്രദ്ധിക്കൂ. ഒരു ചർച്ച നടത്തുമ്പോൾ കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് വ്യക്തതകൾ വേണം. അത് മറ്റു തരങ്ങളിലേക്ക് ട്വിസ്റ്റ് ആകാൻ പാടില്ല. അതാണ് ഷഫീർ അവിടെ വോയിസ് വരുന്നതും. എനിക്കറിയേണ്ട കാര്യം, അതായത് അങ്ങനെ ഒരു ഉത്തരവും ഒരു വിജ്ഞാപനവും, അതിൽ എവിടെയാണ് ഷഫീർ ഉന്നയിക്കുന്നതിലുള്ള ക്ലാരിഫിക്കേഷൻ? ഉത്തരവ് ഉണ്ടാകുന്നു, വിജ്ഞാപനം ഉണ്ടാകുന്നില്ല, അതിന്റെ വ്യക്തതകളാണ് ആവശ്യം. വിവരാവകാശ നിയമത്തിന്റെ 24-ാം വകുപ്പ് അനുസരിച്ചാണ് സെക്യൂരിറ്റി ആൻഡ് ഇന്റലിജൻസ് ഓർഗനൈസേഷനെ ഇതിന്റെ പരിധിയിൽ നിന്നും ഭാഗികമായി ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാരിന് നിയമം അധികാരം നൽകുന്നത്. ആ അധികാരം ഉപയോഗിച്ചാണ്
വിജ്ഞാപനം സർക്കാർ പ്രഖ്യാപിച്ചത്. ആ പഴയ അവസ്ഥ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആ വിജ്ഞാപനം പിൻവലിക്കണം. ആ വിജ്ഞാപനം പിൻവലിക്കാതെ ഓഫീസ് ഓർഡർ മാത്രം പിൻവലിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുകയാണ് ഇവിടെ മുഖ്യമന്ത്രി ചെയ്തത്. അതിന്റെ വിവരം അന്നേ തന്നെ അത് പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അത് ബോധ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഷെഫീർ പറയുന്ന വാദഗതികൾ വരണമെങ്കിൽ ആ വിജ്ഞാപനം റദ്ദാക്കാനുള്ള വിവേകമാണ് ഈ സർക്കാർ എടുക്കേണ്ടത്. അത് തന്നെയാണ് ഹൈക്കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്തപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത്. അദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കണം. അവർ പറഞ്ഞു ഈ സർക്കാർ വിജ്ഞാപനം പിൻവലിക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ കോടതി പറഞ്ഞത് അത് എഴുതി നൽകാനാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും കോടതി മധ്യവേനലവധി കടച്ചു. ഈ ഇലക്ഷന് മുമ്പ് അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു വിവരവും സർക്കാരിൽ നിന്ന് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ദുരുപതിഷ്ഠിതമായി എടുത്ത തീരുമാനമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഡി ബി ബിനു ആ ആവശ്യങ്ങൾ, അതായത് വിവരാവകാശ നിയമപ്രകാരം ഉള്ള കാര്യങ്ങളിൽ വളരെ സ്പെസിഫൈഡ് ആണ്. അഴിമതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിരക്ഷ ഏതൊക്കെ സെക്ഷൻ വിഭാഗങ്ങൾക്കുണ്ടായാലും അതിന്റെ ക്ലാരിഫിക്കേഷനും ആവശ്യമുണ്ട്. എന്തൊക്കെ പരിരക്ഷ ഏതൊക്കെ വിഭാഗങ്ങൾക്കുണ്ടായിരുന്നാലും അവിടെ കറപ്ഷൻ അഴിമതി എന്നുള്ള കാര്യം വരികയാണെങ്കിൽ അത് എക്സ്ക്ലൂഡിംഗ് പ്രൊവിഷനിൽ നിന്ന് മാറ്റുന്നു. അഴിമതിയെ സംബന്ധിച്ചാണെങ്കിൽ രേഖകളും വിവരങ്ങളും നൽകാൻ ബാധ്യതയാണ് ഓരോ ഉദ്യോഗസ്ഥരും. അതാണ് വളരെ വ്യക്തമായ ലോകത്തിലെ ഏറ്റവും ശക്തമായ രണ്ടാമത്തെ നിയമമാണ് വിവരാവകാശ നിയമം. അതിൽ ഈ ക്ലോസ് കൃത്യമായി പറയുന്നുണ്ട്. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഡി ബി ബിനു, എനിക്ക് ഒരു കാര്യം കൂടി ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഈ വിവരാവകാശ കമ്മീഷണറുടെ ഒരു ഉത്തരവിൽ പറയുന്നത്, അത് ഏതു തരത്തിലെന്ന് താങ്കൾക്ക് പറയാൻ കഴിയും? അതായത് പബ്ലിഷ് ഓൾ ക്യാബിനറ്റ് ഡിസിഷൻ ടേക്കൺ ബൈ ദി ക്യാബിനറ്റ് ഇൻ ദി ഒഫീഷ്യൽ വെബ്സൈറ്റ്, അങ്ങനൊരു ഉത്തരവിനെ കുറിച്ച് അതിന്റെ ഡേറ്റും ആരാണെന്നുള്ളതുമാണ് അറിയേണ്ടത്. ഡയറക്റ്റഡ് റെസ്പോണ്ടന്റ് ടു പബ്ലിഷ് ഓൾ ക്യാബിനറ്റ് ഡിസിഷൻ ടേക്കൺ ബൈ ദി ക്യാബിനറ്റ് ഇൻ ദി ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് കേരള വിത്തൌട്ട് ഫർദർ ഡിലേ ആൻഡ് ഓൾസോ ഡയറക്റ്റഡ് ടു കംപ്ലൈ സെക്ഷൻ 4(1)(b) ഓഫ് ദി RTI ആക്ട്. അത് വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവും ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതാണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണറും വിവരാവകാശ നിയമത്തിന്റെ 4(1)(b) അനുസരിച്ച് 17 കാര്യങ്ങൾ ഗവൺമെന്റ് സ്വമേധയാ പ്രസിദ്ധീകരിക്കണമെന്നാണ് നിയമം പറയുന്നത്. അതിലൊന്ന് ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ പെടുന്നു. ഇതെന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കൃത്യമായി പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങനെ നിലനിൽക്കുമ്പോൾ ഡി ബി ബിനു, അഴിമതിയുമായി ബന്ധപ്പെട്ട ഒത്തിരി വിവരങ്ങളും തിരുത്തപ്പെടലുകളും വന്നിട്ടുണ്ട്. അത് മെത്രാൻകായലാകട്ടെ, ഏക്കറുകണക്കിന് ഭൂമി എഴുതി കൊടുത്തത്, കടമക്കുടിയാകട്ടെ, മറ്റു പല കാര്യങ്ങളും, ആ കാര്യങ്ങളിലൊക്കെ ഒളിച്ചുകളി ഈ സർക്കാർ ഈ നിമിഷവും പീപ്പിൾ ടി വി ചർച്ച നടത്തുന്ന ഈ നിമിഷവും അരക്കിട്ടുറപ്പിക്കുന്നു എന്ന ആക്ഷേപം താങ്കൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് ഏതു തരത്തിൽ? തീർച്ചയായും എന്തുകൊണ്ട് ഇവർ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ പറയുന്നു വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അത് സംസാരിച്ച ഇതിന്റെ വക്താവ് പറയട്ടെ, ഏത് വെബ്സൈറ്റിൽ ഏത് നാവിഗേഷനിൽ പ്രസിദ്ധീകരിച്ചു എന്ന് എനിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു മറുപടി തന്നാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ഒരു പബ്ലിഷ് ചെയ്തിട്ടില്ല. ഡി ബി ബിനു, സി പി നാരായണൻ താങ്കളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതായത് അഴിമതിയെ സംബന്ധിച്ചല്ല, അതെ, മന്ത്രിസഭ തീരുമാനമെടുത്താൽ അതെ, അത് അഴിമതിയാണോ ജനങ്ങൾക്ക് അറിഞ്ഞാൽ വേറെ പ്രശ്നം ഉണ്ടാകും. അഴിമതി മാത്രമല്ല, അല്ല, കൂടെ സ്വഭാവമുള്ളതുകൊണ്ടാണ്. അത്തരം കാര്യങ്ങൾ അതിൽ ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിൽ ചില ഇനങ്ങൾ പറയണം, അല്ലാത്ത കാര്യങ്ങളെല്ലാം പറയണം. അതൊന്ന് അത് ഈ രണ്ട് മൂന്ന് മന്ത്രിസഭകളിലായിട്ട് 100 കണക്കിന് തീരുമാനം എടുത്തു എന്നാണ് അറിയുന്നത്. അപ്പൊ എത്ര തീരുമാനം എടുത്തു, അത് എന്താണ് എന്നാണ്, അഴിമതിയാണോ അല്ലതൊക്കെ പിന്നീട് തീരുമാനം അറിയേണ്ടതാണ്. പക്ഷേ ഇത് പുറത്തു വിടുന്നേയില്ലല്ലോ. അതെ, അതാണ് സി പി നാരായണൻ ചൂണ്ടിക്കാണിക്കുന്ന ഡി ബി ബിനു കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനപ്പുറത്തേക്ക് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ക്യാബിനറ്റിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് മസ്റ്റായിട്ട് വെബ്സൈറ്റുകളിൽ വന്നിരിക്കണം. ഒരാൾ അപേക്ഷ കൊടുത്താൽ അതിന്റെ വിവരങ്ങൾ നൽകിയിരിക്കണം. അത് ലംഘിക്കപ്പെടുന്നു, അങ്ങനെ തന്നെ അടിസ്ഥാനമാക്കേണ്ടതുണ്ടോ? തീർച്ചയായും ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇതേ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയാണ് ഇൻഫർമേഷൻ കമ്മീഷണർ M.N. ഗുണവർദ്ധനൻ 2015 April 4 ഉത്തരവിട്ടത്. ക്യാബിനറ്റ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കണമെന്ന, അത് അപേക്ഷകന് 10 ദിവസത്തിനകം സൗജന്യമായി കൊടുക്കണമെന്ന് ഉത്തരവിടുകയും അദ്ദേഹം ഈ കോപ്പികൾ എനിക്ക് സൗജന്യമായി തന്നതാണ്.
അന്ന് ചോദിക്കാത്ത ചോദ്യം ഇപ്പോ ഈ മൂന്ന് മാസത്തെ തീരുമാനങ്ങൾ ചോദിക്കുമ്പോൾ ഏത് അഴിമതിയാണോ ഇല്ലയോ എന്നുള്ളത് ഈ വ്യക്തമാക്കണമെന്ന് ഈ സാധനം കാണാതെ ഞാൻ അങ്ങനെ പറയും മിസ്റ്റർ. ഇത് പുറത്തു വിട്ടാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്താൽ എന്ത് കുഴപ്പമാണ്? ഒന്ന് കേക്കൂ, നിങ്ങൾ ഇതുവരെയും പറഞ്ഞില്ല ഞാൻ കൊടുത്ത ഇന്ന അപേക്ഷയിൽ ഇന്ന ഇന്ന അങ്ങനെ പറയുന്നില്ല ഷെഫി. അത് പറയുന്നില്ല, അങ്ങനെ പറയുന്നില്ല. അല്ല അത് ഡിലിവിനുവിന്റെ കാര്യമല്ല. അല്ല ഷെഫി, അല്ല ദൈവം ശ്രദ്ധിക്കും, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ഒന്ന് കാര്യം കൊടുക്കാം, റൈറ്റ് ടു ഇൻഫർമേഷൻ സി പി നാരായണനുണ്ട്. യെസ് വിവരം കൊടുക്കാത്തതിന് കാരണം ചൂണ്ടിക്കാണിച്ചാണ് അതിന്റെ നടപടി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ തരാൻ കഴിയൂ. കമ്മീഷൻ ഉത്തരവിൽ എന്താ പറഞ്ഞത്? നടപടി പൂർത്തിയാക്കണമെന്നില്ല. നടപടി പൂർത്തിയാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്താൽ മതി. മന്ത്രിസഭ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും വ്യക്തമാണ് ഷെഫീർ. അതാണ് സി പി നാരായണൻ. അല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഞാനൊരു ഒരു വർഷത്തിൽ കൂടുതൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഈ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ആളാണ്. അപ്പോൾ തീരുമാനങ്ങൾ പലതും എടുത്തിട്ടുണ്ടാവും. ആ തീരുമാനങ്ങൾ ഈ പത്ര സമ്മേളനം നടത്തുമ്പോൾ പ്രധാനപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രി തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുണ്ടാവൂ. മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, വ്യക്തികളെ ബാധിക്കുന്നത്, സ്ഥാപനങ്ങളെ ബാധിക്കുന്നത്, ചില വിഭാഗങ്ങളെ ബാധിക്കുന്നത്. അത്തരം കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കുക. എന്നാൽ എങ്കിൽ എന്തോ ഗൂഢോദ്ദേശം ഉണ്ട്. യെസ്, അത് പുറത്ത് വന്നാൽ അല്ലെങ്കിൽ എന്താ പറയാൻ കാര്യം? അതാണ് ചോദ്യം, അതാണ് ചോദ്യം ഷെഫീർ. കെ വി മനോജിലേക്ക്. ഷെഫീർ, താങ്കൾ സൂചിപ്പിക്കുന്ന, ഷെഫീർ സൂചിപ്പിക്കുന്ന എന്താണെന്ന് അറിയാമോ? സി പി നാരായണൻ ഇന്നതാണ്, അതായത് ഇന്ന അഴിമതിയെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടോ? ഇവിടെ അതല്ല വിഷയം ഷെഫീർ. താങ്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ ഒരിടത്തും പറയുന്നില്ല. ക്യാബിനറ്റ് ഡിസിഷൻ എടുത്താൽ അല്ല, അങ്ങനെ അല്ല ഷെഫീർ. ആദ്യം കാര്യം മനസ്സിലാക്കുക. അതിൽ അല്ല, അതല്ല, താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റാണ്. യെസ് സി പി, പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ബന്ധപ്പെട്ട മന്ത്രിസഭാ യോഗങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ പുറത്തു പറയണം. അത് ഏത് എടുത്തു എന്നുള്ളത് എങ്ങനെ അറിയാൻ? അത് അറിയുന്നത് അവിടെ കൈകാര്യം ചെയ്തവർക്ക് മാത്രമേ അറിയുള്ളൂ. പീപ്പിൾ ടി വി പുറത്തു വിട്ടിരിക്കുന്നത് ആ രേഖയാണ് കാണിക്കുന്നത്. ആ രേഖയാണ് ഞാൻ നേരത്തെ അല്ലല്ല ആ രേഖയാണ് പറഞ്ഞത്. എന്ത് ഊഹാപോഹം? ഏ ഷെഫീർ, കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയ്ക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് മന്ത്രിസഭാ യോഗങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ എന്താണ്? എടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ പുറത്തു വന്നിട്ടില്ല. അത് കാണിക്കാൻ പറ്റില്ല, അതിന്റെ വിവരങ്ങൾ തരാൻ പറ്റില്ല എന്ന രേഖയാണ് പീപ്പിൾ ടി വി പുറത്തുവിടുന്നത്. വീണ്ടും താങ്കൾ വിട്ടു പുറത്തു വിട്ടു പുറത്തു വിട്ടു എന്ന് പറഞ്ഞാൽ സി പി നാരായണനും എല്ലാവരും ഉണ്ടായത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ, മെത്രാൻ കായലിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? കടമക്കുടിയുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? പുറത്തു വന്നിട്ടുണ്ടോ? നിക്ക് ഞാൻ ബാക്കി അല്ല ഷെഫീർ, ഞാൻ അല്ല ചർച്ച പറയണ്ട. അത് സി പി അല്ല സി പി നാരായണൻ ചൂണ്ടിക്കാണിച്ച താങ്കൾക്ക് മനസ്സിലായി. അദ്ദേഹം ചീഫ് മിനിസ്റ്ററുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയകാര്യ പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞത് താങ്കൾ ആദ്യം ശ്രദ്ധിക്കൂ. എന്താണ് ഒരു ക്യാബിനറ്റ് ഡിസിഷനിൽ മീഡിയ ബ്രീഫിംഗ് എന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ വിവേചനാധികാരത്തിൽ, ചീഫ് മിനിസ്റ്ററുടെ വിവേചനാധികാരത്തിൽ തെറ്റിക്കാതെ, തെറ്റിക്കരുത്, വസ്തുതകൾ മനസ്സിലാക്കുക, മനസ്സിലാക്കണം നാം ഓരോരുത്തരും. സി പി തെറ്റുണ്ടെങ്കിൽ സി പി പറയുക. ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കുന്നു, മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് എല്ലാമല്ല ക്യാബിനറ്റ് ഡിസിഷൻ ആണല്ലോ. അതിന്റെ പിന്നിലുണ്ടാകുന്ന കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. മെത്രാൻ കായലായാലും കടമക്കുടി ആയാലും ആർ ടി ആക്ടിന്റെ വിജിലൻസിന്റെ ആന്റി കറപ്ഷൻ ബ്യൂറോ സീക്രട്ട് സെല്ലിലേക്ക് പ്രവർത്തിയത് അടക്കം താങ്കളുമായ ചർച്ചയിൽ പങ്കെടുത്തല്ലോ. അങ്ങനെ 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 വരുമ്പോൾ അത് മാത്രമല്ല പുറത്തു വന്നത്. കെ വി മനോജ്, ഇതെല്ലാത്തിനും ഒരു ബൗദ്ധികത ഉണ്ടായിരിക്കണം. രാഷ്ട്രീയപരമായി അഡ്വക്കേറ്റ് ബി ആർ എം ഷെഫീറിന് ഇതൊക്കെ വാദിക്കേണ്ടതും ആവശ്യമാണ്. ഈ പറഞ്ഞ ചർച്ചയിൽ നിന്ന് സി പി നാരായണൻ അടക്കം ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തുമാത്രം മിസ്ഹാൻഡ്ലിംഗ് ആണ് നിയമത്തെക്കുറിച്ച്, ഒരു നിയമ സംവിധാനങ്ങളെക്കുറിച്ച് ഈ സർക്കാർ നടത്തുന്നത്? അല്ല പ്രദീപ്, ഇതിലെ പ്രശ്നം 2005 ഈ വിവരാവകാശ നിയമം നിലവിൽ വന്നതിന് ശേഷം ഏതാണ്ട് 11 വർഷങ്ങൾ കഴിയുന്നു. ഈ 11 വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ ഡി ബി ബിനുവിനെ പോലെയുള്ള വിവരാവകാശ പ്രവർത്തകരൊക്കെ ആക്ടിവിസ്റ്റുകൾ, അത്തരത്തിലുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ഉള്ളതുകൊണ്ടാണ് ഈ നിയമം ഇന്നിവിടെ നിലനിൽക്കുന്നത്. നിരവധി വിവരാവകാശ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതിക്രമങ്ങൾക്കിരയാവുന്നുണ്ട്.
അപ്പോൾ ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിവരാവകാശ നിയമം വെള്ളം ചേർത്ത് അവതരിപ്പിക്കുന്ന ഒരു ഭാഗത്തു കൂടി രണ്ടാമത് പലപ്പോഴും വിവരങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഗവൺമെന്റുകൾ അത് ഏത് ഗവൺമെന്റുകളാണെങ്കിലും വിവരങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാണിക്കുന്ന ഒരു അലംഭാവമുണ്ട് ഇത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിലെ ഒരു ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ നിയമം വരുന്നത് പക്ഷേ അത് ആ നിലയിൽ അതിൻ്റെ യഥാർത്ഥ അന്തസ്സത്ത പലപ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പുലർത്തുന്നില്ല എന്ന് കാണാം ഇപ്പോൾ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഡി ബി ബിനു പറഞ്ഞിട്ടുള്ള കാര്യം എത്രമാത്രം എനിക്കതിൻ്റെ വസ്തുതകൾ എനിക്കറിയുന്നില്ല നോർമലി ഒരു വിവരം ആവശ്യപ്പെടുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ആ വിവരം ഡി ബി ബിനുവിൽ ലഭിക്കേണ്ടതാണ് അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റിയെ സമീപിക്കാനുള്ള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെയും പിന്നീട് ഹൈക്കോടതിയെയും സമീപിക്കാനുള്ള അവകാശം ഡി ബി ബിനുവിനെ പോലുള്ള വിവരാവകാശ പ്രവർത്തകർക്കുണ്ട് പക്ഷേ ഈ ഇത് നാം ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഏത് ഗവൺമെൻറ്റുകളാണെങ്കിലും ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ കുറെ കൂടി സുതാര്യമായൊരു സമീപനം പുലർത്തേണ്ടത് ജനാധിപത്യത്തെ കുറെ കൂടി നവീകരിക്കാൻ അനിവാര്യം. യെസ്, ഫക്രുദ്ദീൻ അലി, അങ്ങനെ നവീകരിക്കപ്പെടുന്നില്ല. ഇപ്പോൾ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഷഫീറും സൂചിപ്പിച്ചതാണ്, കെ വി മനോജുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് സി പി നാരായൺ നിങ്ങൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിഷേധിക്കപ്പെട്ടാൽ നിങ്ങൾ അപ്പലേറ്റ് അതോറിറ്റിക്ക് പോകൂ, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകൂ. അത്തരം വാദഗതികൾ, ആ വാദഗതികൾ നിൽക്കുകയാണെങ്കിൽ ഇന്ന് വരെ നമുക്ക് നോക്കുകയാണെങ്കിൽ 13,000 കേസുകൾ, അപേക്ഷകൾ കമ്മീഷന് മുന്നിൽ കെട്ടിക്കിടക്കുകയാണ്. ഒരു തീരുമാനവും ഉണ്ടാകാതെ നാം ഈ വലിയ സുതാര്യതയെക്കുറിച്ച് ഷഫീർ പറയുമ്പോഴാണ് പരാതിയുമായി കമ്മീഷനിൽ പൊയ്ക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ 15,000-20,000 ഇടയിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സുതാര്യതയാണ് അദ്ദേഹം പറയുന്നതും. ചോദിക്കുമ്പോൾ അപ്പീൽ കൊടുക്കൂ, പരാതി കൊടുക്കൂ എന്ന് പറയുന്നത് ഈ സുതാര്യത എന്തുകൊണ്ട് കാണുന്നില്ല ഫക്രുദ്ദീൻ അലി? വർത്തമാനം കേട്ടാലേ ഈ ഹാപ്പി ഹസ്ബൻഡ് എന്ന സിനിമയെന്ന് അതിലുള്ള സലീം കുമാറിനെ പോലെ നാട്ടിൽ ഇരിക്കേണ്ട അവസ്ഥ. ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെ ഇതായിട്ട് ഭ്രാന്തെടുത്തത്. അതെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളാരും അല്ലല്ലോ. ഈ സുധീരൻ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അയാൾ തന്നെയാണല്ലോ ഈ പറഞ്ഞ പിന്നെ ഇടപാടുകളിലൊക്കെ പ്രശ്നമുണ്ട്, ഡാമേജിങ് ആണെന്ന് പറഞ്ഞ അവസാനം പിൻവലിച്ചത്. ഈ നമ്മളെ സുധീരൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് പഠിക്കുന്ന എൻ്റെ സുഹൃത്ത് ഷെഫീറിൻ്റെ വർത്തമാനം കേട്ടാൽ വിചാരിക്കുക, ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയത് പിന്നെ LDF ആണ്. നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇപ്പം ഡി ബി ബിനു ഇദ്ദേഹം തമ്മിൽ ഡിബേറ്റ് നടന്നല്ലോ. ഡി ബി ബിനുവിനെ പോലെ ഇവിടെ ഡി ബി ബിനുവിനെ മുഖവിലേക്ക് എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്തുണ്ടാവും, ഡി ബി ബിനു വേറെ രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ല. അങ്ങനെ അമ്മൂഷാരെ വിമർശിക്കും, കോൺഗ്രസ്സാരെ വിമർശിക്കും, ബി ജെ പിക്കാരെ ഉപരേരും എന്തുണ്ടോ പോട്ടെ, ഏതായാലും ഇവരൊക്കെ വിമർശിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന് കിട്ടിയ രേഖ അദ്ദേഹം കാണിക്കുന്നു. അദ്ദേഹം ഇവിടെ ഇദ്ദേഹം വന്നിട്ട് ഞങ്ങൾ അത് പുറപ്പെടുപ്പിച്ചു, പക്ഷേ സുധീൻ ഇടപെട്ട് പിൻവലിപ്പിച്ചു. ഡി ബി ബിനുവിന് പിന്നെ ഇത് നിങ്ങളെ വന്ന് കാണിക്കാക്കുന്ന ഭ്രാന്തുണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഈ വിവരാവകാശ നിയമത്തെ എല്ലാ സമയത്തും അതിനെ ആഘോഷിച്ചുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ടൈസ് ചെയ്യാനുള്ള ശ്രമവും സെമി ഫാസിസ്റ്റ് സ്വഭാവമുള്ള നിയോ ലിബറൽ ഭരണകൂടങ്ങൾ എല്ലാ കാലത്തും നടത്തിയാണ്. ഇപ്പം നരേന്ദ്രമോദിയാണ് അത് ക്ലിനിക്കലായിട്ടുള്ളൊരു എക്സാമ്പിൾ. അദ്ദേഹം ഭരിച്ച കാലഘട്ടത്തിൽ 9 വർഷം ഓംബഡ്സ്മാൻ ഉണ്ടായിരുന്നില്ല. ഈ വിവരാവകാശ കമ്മീഷൻ 3 ആളുണ്ടായിരുന്ന സമയത്ത് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. കേന്ദ്രത്തിൽ അദ്ദേഹം വന്നിട്ട് വിവരാവകാശ കമ്മീഷൻ വരെ നിയമിക്കുന്ന കാര്യത്തിൽ ഒരു ആവശ്യമില്ലാത്ത അനാസ കാണിച്ചു. ഇവിടെ ഉമ്മൻചാണ്ടി പഠിക്കുന്ന ഇവർക്കൊക്കെ വേണ്ടിയാണ്. ഉമ്മൻചാണ്ടി എന്താണ് ചെയ്യുന്നത്? SSS പാണ്ഡ്യൻ ഇയാളെ പറ്റി പറഞ്ഞില്ല, ആരെ പറ്റി, നമ്മുടെ MGR പറ്റി പറയുന്ന കാര്യമുണ്ട്. MGR ഭരിച്ച സമയത്ത് ഭയങ്കര MGR ഇമേജ് കൊണ്ട് നാട്ടിൽ അഴിമതി നിന്നില്ല, ആളുകൾ വിചാരിച്ചു, പക്ഷേ ഏറ്റവും വലിയ അഴിമതിയായിരുന്നു. അതുകൊണ്ട് ഒരു ഭാഗത്തൊരു ഇമേജ് നിലനിർത്തുക, ആ ഇമേജിൻ്റെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി സുധീരനെ കൊണ്ട് വിമർശനം നടത്തുക, ഷഫീറിനെ കൊണ്ട് വർത്താനം പ്രകടിപ്പിക്കുക, എന്നിട്ട് നാട്ടുകാരെ പറ്റിക്കുക എന്നുള്ള പരിപാടിയാണ് ഉമ്മൻചാണ്ടി ഇവിടെ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഷഫീറിനെ പോലെയുള്ളവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും, ഡോക്യുമെൻ്റ് എവിടെ ഡോക്യുമെൻ്റ് ഫ്രെയിമിൽ ഇങ്ങനെ കാണിച്ചാലും ആ വസ്തുതകൾ കൃത്യമായി പറഞ്ഞാലും ഷഫീർ വീണ്ടും ചോദിക്കും, ഡോക്യുമെൻ്റ് എവിടെ ഡോക്യുമെൻ്റുകൾ, യെസ്, ഡോക്യുമെൻ്റുകളാണ് അടിസ്ഥാനമാക്കുന്നതെങ്കിൽ വിൻസനം പോളിൻ്റെ നിയമനം ഏതു തരത്തിലാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആക്കാനുള്ള മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ആ സമിതിയുടെ തീരുമാനം വരുന്നത്? അതും ഷഫീർ ഡോക്യുമെൻ്റൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ 3-അംഗ സമിതിയിൽ 2 പേർ, മുഖ്യമന്ത്രിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും VS അച്യുതാനന്ദനും ഇരിക്കുന്ന, അങ്ങനെയാണല്ലോ അല്ലേ സി പി നാരായണൻ, 3-അംഗ സമിതിയിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുമ്പോൾ ഞങ്ങൾ 2 പേരും ദാ പറഞ്ഞു സുതാര്യത. ആ സുതാര്യതയാണെങ്കിൽ എന്തുകൊണ്ട് ഗവർണർ ആ നടപടി തിരിച്ചയച്ചു? യെസ്, സി പി നാരായണൻ, ഈ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഷഫീറിൻ്റെ വാദഗതികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും ആ നിയമം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഷഫീർ പ്രസിദ്ധീകരിച്ചു ഇതൊക്കെയാണ്. ഞാൻ ഷഫീർ രേഖകൾ, ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം പറയാം, നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യം, അതെ, ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു വിജ്ഞാപനം ഇറക്കിയതിനെ പറ്റി ഡി ബി ബിനു പറയുന്നു. യെസ്, യെസ്, അതിന് മുമ്പുണ്ടായിരുന്ന കാലത്ത് ഒരു സ്ഥിതി ഉണ്ടായിരുന്നു കേരളത്തിൽ. അതെ, ഈ വിജ്ഞാപനം വന്ന് ഷഫീർ പറയുന്ന അതിൻ്റെ ഒരു ഓഫീസ് ഓർഡർ ഇറക്കിയെന്നാണ്. വിജ്ഞാപനം പിൻവലിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പിന്നെ ഓഫീസ് ഓർഡറിൻ്റെ കാര്യമില്ലല്ലോ. യെസ്, അപ്പോൾ അത് വിജ്ഞാപനം പിൻവലിക്കുന്നതിന് പകരം
ഓഫീസ് ഓർഡർ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ ഈ ആക്ടിനെ പകരം അതിന്റെ സ്റ്റാറ്റ്യൂട്ട് അതിന്റെ കീഴിലുള്ള ഓർഡർ പിൻവലിച്ചു എന്ന് പറയുന്ന പോലെയാ ഈ വ്യത്യാസം നമ്മൾ നിയമത്തിൽ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇവർ ഇറക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഭേദഗതി ഈ നിയമത്തിന് കൊണ്ടുവന്ന ഭേദഗതി അത് തിരുത്താൻ തയ്യാറായിട്ടില്ല അതാണ് ഇവിടെ പ്രശ്നം അതുകൊണ്ടാണ് ഇവർക്ക് വിവരാവകാശ പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചോദിച്ചാൽ ഇത് സംബന്ധിച്ച് വിവരം കൊടുക്കാത്തത് അത് വസ്തുതയായിട്ട് നിൽക്കുകയാണ് ഇവിടെ അങ്ങനെയാണെങ്കിൽ അതിനെ വലിയൊരു രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടോ എന്ന ചോദ്യവും എനിക്ക് താങ്കളോട് ചോദിക്കേണ്ടി വരും കാരണം വിജ്ഞാപനം അവിടെ നിൽക്കുന്നതും എപ്പോഴും കണ്ടിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ ഇതുവരെയുള്ള നാൾ വഴികൾ എടുക്കുകയാണെങ്കിൽ വിജ്ഞാപനം കൊണ്ടുവരുന്നു ഒരു വിവാദം ഉണ്ടാകുമ്പോൾ ഒരു ഓഫീസ് ഓർഡർ വരും ആ ചർച്ചകളിൽ ഓഫീസ് ഓർഡർ കാണിക്കും ഫലത്തിൽ ഇതാ കണ്ടില്ലേ ഞങ്ങൾ തിരുത്തി ഫലത്തിൽ വരുന്ന കാര്യങ്ങൾ അവിടെ ഫ്രീസാക്കപ്പെടുകയും ചെയ്യും അതിൻ്റെ രാഷ്ട്രീയ മാനം ഈ കാര്യത്തിലും കാണേണ്ടതുണ്ടോ സി പി നാരായണൻ അല്ല അതുകൊണ്ട് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ ഏത് കാര്യത്തിലും ഇപ്പോൾ പരവൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൽ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം കൊല്ലം കളക്ടറുമായും പോലീസുമായും ബന്ധപ്പെട്ട് എല്ലാറ്റിലും വസ്തുതകൾ അങ്ങനെ തന്നെ പുറത്തു പറയലല്ല എല്ലാ കാര്യങ്ങളും കൺഫ്യൂസ് ചെയ്യലാണ് അതിന് ഏറ്റവും നല്ലൊരുദാഹരണം ശ്രീമാൻ ഉമ്മൻചാണ്ടി പറഞ്ഞത് പ്രധാനമന്ത്രി വന്നു രാഹുൽ ഗാന്ധി വന്നു സീതാറാം യെച്ചൂരി വന്നു മൂന്ന് പേരും വന്നത് ഒരു ദിവസമല്ലെന്ന് ബോധമുള്ളവർക്കെല്ലാം അറിയാം എന്തിനാണ് അദ്ദേഹവും ഇത് മൂന്നും കൂടി ഒന്നിച്ച് പറഞ്ഞത് അപ്പോൾ ആളുകളെ ഈ തരത്തിൽ പറഞ്ഞാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം പറ്റിക്കാം എന്നുള്ള വാക്കുകൂടെ ഞാൻ ഉപയോഗിക്കാം ഇത് അദ്ദേഹത്തിൻ്റെ പൊതു സ്വഭാവമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പൊതു സ്വഭാവമാണ് അതാണ് ഇവിടെ പ്രശ്നം ഇത് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് പ്രായമായവരും ചെറുപ്പക്കാരുമായ ആളുകൾ അവർക്ക് കുറച്ചൊക്കെ വിവേകവും കാര്യങ്ങളൊക്കെ അറിയുന്നല്ലോ അപ്പോൾ ഇത് ഈ തരത്തിൽ പറയുമ്പോൾ എന്ത് എങ്ങനെയാണ് കോൺഗ്രസ് കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ പഴയ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരൊക്കെ അവകാശപ്പെടുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അവർ കൊണ്ടുവന്നു ഇനി അവർ മാത്രം കൊണ്ടുവന്നു മറ്റുള്ളവരുടെ നിർബന്ധം സമ്മർദ്ദം ഉണ്ടായിരുന്നു അതിരിക്കട്ടെ പക്ഷേ അത് കൊണ്ടുവന്ന ആ പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയാണ് അതിനെ താനോ തൻ്റെ മന്ത്രിസഭയോ ചെയ്ത ഒരുപാട് തെറ്റായ കാര്യങ്ങളെ മൂടിവെക്കാൻ വേണ്ടി ഇതിന് ഒരു വിജ്ഞാപനം കൊണ്ടുവന്ന് അത് മൂടിവെക്കുന്നത് ഇത് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് പുറത്തു വന്നില്ലെങ്കിൽ ആളുകൾക്ക് ഊഹിക്കാൻ പറ്റും എന്തൊക്കെയോ അതിന് പുറമേയുണ്ട് ഈ കർട്ടന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു ഇതാണ് അതിൽ സംഭവിക്കുന്നത് യെസ് ഞാൻ ഷഫീർ പറഞ്ഞപ്പോൾ ഡി ബി വിനുവും നമ്മുടെ ചർച്ചകളിൽ ഷഫീർ വളരെ കണ്ണിങ്ങായി ചില ഇടപെടലുകൾ നടത്തും സി പി നാരായണൻ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അത് ഞാനിപ്പോൾ കൂട്ടി വായിക്കുന്നത് സി പി പറഞ്ഞിടത്തു നിന്നാണ് എന്താണ് ഉമ്മൻചാണ്ടി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പറയും ഷഫീർ എന്നോട് ദേഷ്യവും തോന്നരുത് താങ്കൾ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുമായി വന്നാൽ തടയും തടഞ്ഞിട്ട് കൃത്യമായ കാര്യങ്ങൾ അറിയിക്കുക ഇവിടെ അതിൽ മറ്റൊരു കാര്യവുമില്ല റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് വിവരങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനം അതിൽ സി പി ഉണ്ട് അതോടൊപ്പം പി രാജനുണ്ട് ഉമ്മൻചാണ്ടിയുടെ സ്വഭാവത്തിൽ മറ്റേതെങ്കിലും ചോദ്യങ്ങൾ കൂടെ ചർച്ചയെ ട്വിസ്റ്റ് ചെയ്യിക്കാമെന്നുള്ള വ്യാമോഹം ഷഫീറിന് വേണ്ട ഷഫീറിലേക്ക് വരാം പി രാജൻ അതിൻ്റെ രാഷ്ട്രീയമാണ് സി പി ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ ഷഫീറിൻ്റെ വാദഗതികളും നാം ഒരുപക്ഷെ അംഗീകരിക്കേണ്ടതുണ്ട് ഒരു നിയമവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഡി ബി ബിനു പറഞ്ഞപ്പോൾ ഷഫീർ ചോദിച്ച ഒരു ചോദ്യം താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഇതൊക്കെ വരേണ്ടതല്ലേ നടക്കട്ടെ വരട്ടെ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ബിനു നൽകുന്ന അല്ലെങ്കിൽ ബിനുവിനെ പോലെ കഴിഞ്ഞ മന്ത്രിസഭാ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നൽകിയ അപേക്ഷയ്ക്ക് ലഭിച്ച ഒരു മറുപടിയുടെ ഒരു വരിയാണ് എനിക്ക് താങ്കളുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇത് പ്രകാരം അപേക്ഷ പ്രകാരം അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഈ ആവശ്യങ്ങളുടെ കണക്ക് നിലവിൽ തയ്യാറാക്കിയിട്ടില്ല തയ്യാറാക്കുന്ന മുറയ്ക്ക് ഞങ്ങൾ നൽകാം അത് നേരത്തെ നാം പീപ്പിൾ ടി വി ഇപ്പോൾ കാണിക്കുന്നുണ്ട് അതിൽ ആ ഒരു വരിയുടെ പ്രസക്തി എത്രമാത്രമെന്ന് അറിയേണ്ടതുണ്ട് ആ അത്തരം കാര്യങ്ങളിൽ പിടിച്ചാണ് ഷഫീറിനെ പോലെയുള്ളവർ എല്ലാ ചർച്ചയിലും രക്ഷപ്പെടുന്നത് ഇതൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട് തയ്യാറാക്കാൻ സാവകാശം വേണം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ കൃത്യമായി ഡെപ്യൂട്ട് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ആരാണ് ഇൻഫർമേഷൻ ഓഫീസർ അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എപ്പോൾ നൽകണം അതൊക്കെ നൽകാതിരിക്കുന്നതും തയ്യാറാക്കാതിരിക്കുന്നതും ഗുരുതരമായ തെറ്റല്ലേ പി രാജൻ സത്യസന്ധമല്ലാത്ത ഏത് കാര്യവും തെറ്റ് തന്നെയാണ് പക്ഷെ നിങ്ങൾ അസംബ്ലിയിലും പാർലമെന്റിലും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും വിവരം ശേഖരിച്ചു വരുന്നു എന്ന് മന്ത്രിമാർ ഉത്തരം നൽകാറുണ്ട് അസംബ്ലിയിലും പാർലമെന്റിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാനേ നമുക്ക് അവകാശമുള്ളൂ
आवाश मई पर रील मंत्री पलपुर विवरम शेखरी वो मनपूर्व विवरम नल्का पर अल नल्क क्यों इतना आरते चूं का पुदत्व प्रकार अधिकार रहस्य स्वभाव तमिल वाले बंधमें रहस्य सूक्षा अधिकार स्थि स्वभाव अधिकार ना वे अलो इतना इवे प्रधानमंत्री अहिमी बंधप्यम कारणवशाल मरचुव पा सेंशन 24 प्रकार राइट टू इंफर्मेशन आक्ट अद अहिमी बंधप विवरम आ കൊടുക്കാൻ ബാധ്യസ്ഥനാവുന്നത് ആ കാര്യങ്ങളാണ് മറച്ചു വെക്കുന്നതെങ്കിൽ സർക്കാർ അനാവശ്യമായി സ്വയം ചീത്തപേര് വിളിച്ചു വരുത്തുകയായിരിക്കും അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ ധരിക്കുന്നതിൽ തെറ്റില്ല കാരണം എന്തോ മറച്ചു വെക്കാനുണ്ട് എന്ന ആളുകൾക്ക് ധാരണയുണ്ടാകാൻ തെറ്റില്ല പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ചൂണ്ടി കാണിച്ച പോലെ സെക്ഷൻ 24 ൽ രാജ്യരക്ഷ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം രഹസ്യം സൂക്ഷിക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം അഴിമതി സംബന്ധിച്ച വിവരങ്ങളാണെങ്കിൽ കൊടുത്തിരിക്കണം എന്നാണ് അപ്പോൾ കൊടുക്കാതിരിക്കുമ്പോൾ ഇതിൽ അഴിമതി ഉണ്ടെന്നുള്ള തോന്നലാണ് തീർച്ചയായും വരുന്നത് പ്രത്യേകിച്ച് ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവുകൾ എങ്ങനെയായാലും അധികാരികൾ ഞാൻ അതിൽ ഉമ്മൻ ചാണ്ടി മാത്രമല്ല കുറ്റപ്പെടുന്നത് പൊതുവേ അധികാരികൾ രഹസ്യം സൂക്ഷിക്കാനും കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ഉദ്യോഗസ്ഥന്മാർ ഈ നിയമത്തെ കഴിയുന്നത്ര വെള്ളം ചേർത്ത് 4 കോപ്പി വേണം 6 കോപ്പി വേണം തുടങ്ങിയ കാര്യങ്ങൾ ഇല്ലാത്ത ചട്ടങ്ങൾ ഉണ്ടാക്കി എല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലാണ് ആദ്യം കമ്മീഷൻ താരതമ്യേന ഏറ്റവും ഉദാരമായ ഒരു നിലപാട് എടുത്തിരുന്നത് അത് ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതായി കമ്മീഷൻ തന്നെ ഇല്ലാതായി തീർച്ചയായിട്ടും അത് ഒരു ഭരണത്തിന്റെ സുതാര്യമായ ഭരണത്തിന് അപകീർത്തികരമായ കാര്യമാണ് അത് യോജ്യ അനുയോജ്യമായ ഒരു പ്രവൃത്തിയല്ല യെസ് ഷഫീർ സിപി നാരായണനെയും പി രാജനെ പോലെയുള്ളവരൊക്കെ ഈ പീപ്പിൾ ടിവി ഇന്ന് കൈകാര്യം ചെയ്യുന്ന ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രസക്തമായ കാര്യങ്ങൾ അതിന്റെ പ്രസക്തിയെക്കുറിച്ച് വകുപ്പുകൾ ഉദ്ധരിച്ചാണ് പറയുന്നത് ഇനിയും അതിന്റെ ന്യായീകരണ സ്വഭാവങ്ങൾ വരുമ്പോൾ ആ ന്യായീകരണം അപകടത്തിലേക്കെന്ന മുന്നറിയിപ്പും ഏറ്റവും ഏറ്റവും പ്രഗൽഭരും അതിന്റേതായ പരിചയസമ്പന്നരുമായ രണ്ടു പേർ പറയുമ്പോൾ ഒന്നുമില്ല എന്ന് വീണ്ടും താങ്കൾ മറുപടി പറയുകയാണെങ്കിൽ ആ ഒന്നുമില്ലായ്മയിൽ ഒളിഞ്ഞിരിപ്പിക്കുന്ന രാഷ്ട്രീയ തന്ത്രം എന്ത് യെസ് വിവരാവകാശ കമ്മീഷനെ അട്ടിമറിക്കാൻ നടപടി നടക്കുമ്പോൾ അത്തരം കുൽസിത ശ്രമങ്ങൾ നടക്കുമ്പോൾ ഫക്രുദ്ദീൻ അലി ഫാസ്റ്റ് ആയിട്ട് കാരണം ഇപ്പോൾ ഷഫീർ അടക്കം സി പി നാരായണനും പി രാജനും അടക്കം ചൂണ്ടിക്കാണിക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമാണ് എന്താണ് സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ ഹൈജാക്കിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിരുന്നില്ലേ വിൻസനം പോളിന്റെ നിയമനം ഗവർണർ തിരിച്ചയച്ചിരിക്കുകയാണ് ആ നടപടി അപ്പോഴും ഷഫീർ പറയുന്നു ഇതെല്ലാം സുതാര്യമാണെന്നാണ് തീർച്ചയായും ഷഫീറിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഈ സുതാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ വൃത്തികേടുകൾ കാണിച്ചു വിട്ട് കേരളം ഇതുവരെ കാണാത്ത അഴിമതികൾ നടത്തിയിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇപ്പോൾ ഇരിക്കുന്നത് അത് സുതാര്യം എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല പിന്നെ വിൻസെന്റിന് പോലുള്ള കാര്യത്തിൽ നമ്മളും നല്ലത് പറഞ്ഞത് കോടതിയല്ലേ പറഞ്ഞത് സ്വാഭാവികമായിട്ട് നോംസ് പാലിക്കാത്തതിൻ്റെ പ്രശ്നം ഇനിയിപ്പോൾ ഇദ്ദേഹം ശങ്കർ റെഡ്ഡിയിൽ എന്തോ ഉടായ്പ കൊണ്ടുവരും ഈ ശങ്കർ റെഡ്ഡി എന്ന് ആരാ ഈ ഉമ്മൻചാണ്ടിയുടെ വീട്ടിലെ കറവുകാരെ അതിൽ കൂടുതൽ എന്ത് യെസ് മനോജേ മനോജ് തിരുത്തലുകൾ ആവശ്യമാണ് ഏതൊരു ചർച്ചയുടെയും ലക്ഷ്യം അതാണ് അത് കുറ്റപ്പെടുത്തി അങ്ങ് അടിച്ച പോവുക എന്നുള്ളതല്ല തിരുത്തലുകൾ വേണം ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയുമ്പോൾ ഒരു തിരുത്തലിന് ഈ സർക്കാർ തയ്യാറാകേണ്ടത് എത്രമാത്രം അത്യന്താപേക്ഷിതമാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചു കാര്യങ്ങൾ പ്രദീപ് ഇതിലെ വിഷയം ഈ ഏറ്റവും പ്രധാനം ഈ പൊളിറ്റിസൈസേഷൻ നമ്മുടെ ഇത്തരം സ്ഥാപനങ്ങളെ ഇത്തരം പബ്ലിക് അതോറിറ്റീസിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ് ഞാനതിനകത്ത് ഈ രണ്ട് മുന്നണികളെയും പ്രതിസ്ഥാനത്ത് നിർത്തും കാരണം കേരളത്തിൽ ആദ്യമായി വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെടുമ്പോൾ 2010 സോണി ബി തെങ്ങമത്തെ പോലെയുള്ള ഒരാൾ അതിനകത്ത് വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഗവൺമെൻറ് ഒരു ജസ്റ്റിഫിക്കേഷനാണ് വരുന്നത് രാഷ്ട്രീയ പ്രവർത്തകർ ആണോ ഈ ഈ ഈ ഇത്തരം പോസ്റ്റുകളിലേക്ക് വരേണ്ടത് അതിന് കൃത്യമായ നിർവചനം വിവരാവകാശ നിയമത്തിൽ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ ഇപ്പോൾ എടുത്തിട്ടുള്ള 5 പേരുടെ അല്ലെ സി പി നാരായണൻ ഇപ്പോൾ 5 പേരുടെ കാര്യത്തിൽ ഈ മനോജ് പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ നിശ്ചയമായും തീർച്ചയായിട്ടും ഇല്ല ഞാൻ പറഞ്ഞത് നല്ല നടത്തിയിട്ടുണ്ടോ ഈ 5 സജസ്റ്റ് ചെയ്തിട്ടുള്ള കമ്മീഷൻ അംഗങ്ങളുടെ കാര്യത്തിൽ ഈ സുതാര്യതയൊക്കെ ഈ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ടോ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് ഹൈക്കോടതിയുടെ വിധിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് വ്യക്തമാണ് അതാണ് ഞാൻ ചോദിച്ചത് നടപ്പിലാക്കിയിട്ടില്ല ഷഫീർ താങ്കളുടെ രാഷ്ട്രീയ ധാരയുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ് കെ വി മനോജ് അദ്ദേഹം പറയുന്നു തിരുത്തലുകൾ ആവശ്യമാണ് അപ്പോൾ ഈ തർക്കത്തിന്റെ സ്കോപ്പ് താങ്കൾ തന്നെ നിർത്തിയത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല ഞാൻ സി പി യിലേക്ക് വരുന്നതിന് മുമ്പ് പി രാജൻ നാം നേരത്തെ ചർച്ച ചെയ്യുന്നത് അടക്കം വരുമ്പോൾ അംഗങ്ങളുടെ കാര്യങ്ങൾ അടക്കം ഇപ്പോൾ വിൻസെന്റ് പോളിന്റെ നിയമനമാകട്ടെ മറ്റു ആൾക്കാരുടെയൊക്കെ കെ വി മനോജ് ചൂണ്ടിക്കാണിച്ച ഏറ്റവും കാര്യമായ പ്രസക്തമായ കാര്യമുണ്ട് കമ്മീഷൻ അംഗങ്ങളെ നിശ്ചയിക്കുന്നത് അടക്കം വിൻസെന്റ് പോൾ ആകട്ടെ ഇവിടെയൊക്കെ ഒളിച്ചു കളിക്കുന്ന അല്ലെങ്കിൽ സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയം എത്രമാത്രം അപകടകരമാണ് പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ നിലപാട്
ആ രാഷ്ട്രീയം അപകടകരമാണ്. പക്ഷേ ഈ സർക്കാരിന്റെ നിലപാട് മാത്രമല്ല എല്ലാ സർക്കാരുകളും സ്വന്തക്കാരെ തിരികെ കേറ്റുന്ന പരിപാടി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഇതുവരെ ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. ശ്രീ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു വിവരം ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് നൽകിയ മറുപടി ഞങ്ങളുടെ ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇല്ല എന്നാണ്. അദ്ദേഹം മറച്ചു വയ്ക്കാൻ ആഗ്രഹിച്ച വിവരം തന്നെയാണ്. ഞാനത് ഇവിടെ പറയണമെന്ന് ആഗ്രഹിച്ചതല്ല. രാഷ്ട്രീയ കക്ഷികൾ ഈ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും കാണിക്കാറില്ല. നമുക്ക് വേണ്ടത് മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് താങ്കളും ഈ സർക്കാരിനെ നിയമമനുസരിച്ചും അത് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും നിർബന്ധിതമാക്കുകയാണ് വേണ്ടത്. ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ ഈ അവസാന കാലത്തെ ക്യാബിനറ്റിലെ തീരുമാനങ്ങളും അത് സംബന്ധിച്ച ഒളിച്ചുകളിൽ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് കഴിയുന്നതും വേഗം ഒഴിവാക്കണം. ഈ വേണ്ടത്ര വിജ്ഞാപനം നിയമപ്രകാരം നിലനിൽക്കുന്ന ഉത്തരവുമല്ലാതെ എങ്ങനെയാണ് വിവേചനപരമായി ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും IASകാരെയും മാത്രം നിയമത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്? അത് ഭരണഘടനാ വിരുദ്ധമാണ്, Article 14 വിരുദ്ധമാണ്. അത് ബിനുവിനെ പോലെയുള്ളവർ ഇന്നല്ലെങ്കിൽ നാളെ റദ്ദാക്കുകയും ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ തൽക്കാലം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒളിച്ചു വെക്കാൻ എന്തോ ഉണ്ട് എന്നുള്ള തോന്നലാണ് എന്നെ പോലെയുള്ള ഒരാൾക്ക് ഉണ്ടായിട്ടുള്ളത്. അത് എൻ്റെ സുഹൃത്ത് ഉമ്മൻചാണ്ടി ആവുന്നതും വേഗം ഒഴിവാക്കുന്നതാണ് നല്ലത്. യെസ്, അത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ CP നാരായണൻ ഇപ്പോൾ ഈ ആൾ ഷഫീറിന് അതിൽ മറുപടി ഷഫീർ ഇത് പറയും. ഷഫീർ ഉണ്ടോ? കാരണം ഈ തെറ്റുകൾ തിരുത്തൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മനോജ് തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ പറയാം, കോൺഗ്രസ് പ്രതിനിധികളായി പേരുകൾ തന്നെ പറയാം. എബി കുര്യാക്കോസ്, KP അബ്ദുൾ മജീദ്, വിശ്വകർമ്മ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR ദേവദാസ്, JDU അടക്ക ജയകുമാർ, കേരള കോൺഗ്രസിന്റെ റോയ് സി ചിറമേൽ, ഇതൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ടും നിങ്ങൾ ബാക്കി പേരുകൾ ഞാൻ പറഞ്ഞത് കൂടാതെ വിൻസൻ എം പോളിന്റെ കാര്യങ്ങൾ തകൃതിയായി ഫ്രീസ് ചെയ്യപ്പെടുന്ന അവസ്ഥ. പക്ഷേ CP നാരായണൻ അതിലെ ഏറ്റവും വലിയ അപകടം ഭയക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നത് 23-നോ 24-നോ നിലവിലെ മുഖ്യ കമ്മീഷണർ CB മാത്യൂസിൻ്റെ കാലാവധി അവസാനിക്കുന്നു. ഗവർണർ ഈ നിലപാട് എന്താണ് എന്ന് തിരിച്ചയക്കുകയും ചെയ്യുന്നു. അത്തരം കാര്യങ്ങളിൽ വീണ്ടും ഈ എടുത്ത ഉത്തരവ് തന്നെ സർക്കാർ വീണ്ടും ഗവർണർക്ക് മുന്നിൽ വച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ ഗവർണർക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ തെറ്റുകൾ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന ഭയം ചിലരെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. അല്ല, അതിൽ സാങ്കേതികം എനിക്കറിയില്ല. കൂടുതൽ കാര്യങ്ങൾ അത് നിയമപരമായിട്ടുള്ള കാര്യം മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ഗവർണർക്കാണ് കാര്യം അറിയാം. പക്ഷേ ഇതിൽ നേരത്തെ ഇവിടെ ചർച്ച ചെയ്തതുപോലെ തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതാണ് ഇദ്ദേഹത്തിനെ നിയമിച്ചുകൂടാ, ബാക്കി രാഷ്ട്രീയ പ്രവർത്തകരെ പറ്റിയല്ല. വിൻസെന്റ് പോൾ എൻ്റെ അധ്യക്ഷനായിരിക്കേണ്ട ആൾ, അദ്ദേഹം അതിൽ അയോഗ്യതയുണ്ട് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച ആളെ വീണ്ടും ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തിയാലും അത് ഗവർണർ അംഗീകരിക്കണോ വേണ്ടിയോ, അത് കുറച്ചു കാലത്തേക്ക് ആ സ്ഥാനം ഒഴിഞ്ഞു കിടന്നാലും പ്രശ്നമില്ലല്ലോ. എനിക്കറിയില്ല അതിന്റെ സാങ്കേതിക. അവിടെ സുതാര്യത ആയിരിക്കണം. ബാർക്കോഴ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്ത കാര്യമാണ്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് സുഗേഷിനോട് പറഞ്ഞു, കാരണം ഞാൻ പറഞ്ഞത് അനർഹനായ ഒരാളെ ഈ നിലപാട് സ്ഥാനത്ത് മാത്രമല്ല മറ്റു സ്ഥാനങ്ങളിലേക്കും അനർഹരെ വെക്കുന്നതിനേക്കാൾ നല്ലത് ആ തസ്തിക കുറച്ചു കാലം ഒഴിച്ചുവിടുന്നതായിരിക്കും. ഇത്തരം സ്ഥിതി നിൽക്കുമ്പോൾ വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമാകേണ്ടത് അത് അഴിമതിയിൽ അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് അതീതരായ വ്യക്തികൾ അതിനെ നയിക്കണം. അത്തരം ആർജവുമാണ് ഓരോ സർക്കാരും എടുക്കേണ്ടത്. വിവരാവകാശ നിയമം, വിവരാവകാശ കമ്മീഷൻ ഇതൊന്നും നോക്കുകുത്തിയാക്കാനോ അട്ടിമറിക്കപ്പെടാനോ ഉള്ളതല്ല. ഭരണവർഗത്തിന്റെ ഒത്താശയോടുകൂടിയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അങ്ങനെയല്ലാത്ത നിയമങ്ങളും നിയമപരിരക്ഷയുമാണ് രാജ്യത്തിന് ആവശ്യവും. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.